عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. മുമന്നരായ മുഅ്മിനുകളെ, സുഹദിനെ കുറിച്ചുള്ള ഹദീസുകൾ തുടരുകയാണ്. സുഹദിനെ കുറിച്ചുള്ള ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് സുഖ സൗകര്യങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, സമ്പത്ത് കുന്നുകൂട്ടാൻ ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ ആർഭാടങ്ങൾക്ക് ഒന്നിനും തികയാത്ത മനസ്സുമായി ആർത്തിയോടെ ഓടി നടക്കുന്ന നമുക്ക് ഒരുപാട് തരത്തിൽ ആശ്വാസം നൽകാൻ, ജീവിതത്തിൽ സ്വത്തിനെയും മുതലിനെയും എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതിൽ ഒരു കൃത്യമായൊരു കാഴ്ചപ്പാട് നൽകാനെങ്കിലും ഇത്തരം ഹദീസുകൾ ഉപകരിക്കും. മുതലിനോട് ഏതു രീതിയിൽ ബന്ധപ്പെട്ട് ജീവിക്കണം എന്നുള്ളതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൻ അബി അംർ വയുഖാലു അബു അബ്ദില്ലാ വയുഖാലു അബു ലൈല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അബി അബു അംർ, അതുപോലെ തന്നെ അബു അബ്ദുള്ള, അതുപോലെ അബു ലൈല എന്നൊക്കെ അദ്ദേഹത്തിന് പേരുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ മുബശ്ശിറീന ബിൽ ജന്നയാണ്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളിൽ പ്രമുഖരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് മഹാനവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം കൈമാറിയത്. ദുന്നൂറൈൻ എന്നറിയപ്പെടുന്ന മനുഷ്യനാണ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത ഭാഗ്യവാനാണ്. അതേപോലെ ഒന്നിനു ശേഷം ഒന്നായിട്ട് രണ്ടു ഹിജറ ചെയ്യാൻ അബിസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജറ പോകാൻ ഭാഗ്യം ലഭിച്ച സഹാബികളിൽ പ്രമുഖരാണ്. 12 വർഷത്തോളം ഇസ്ലാമിക ഭരണം നടത്തിയ മഹാനായ ഒരു ഭരണാധികാരിയാണ്. ഇതിൽ 10 വർഷവും ഭരണം നടത്തിയ 10 വർഷവും തന്റെ നേതൃത്വത്തിൽ തന്നെയാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെട്ടത്. അങ്ങനെ ഒരുപാട് മനാഖിബുകൾ, ഒരുപാട് പ്രത്യേകതകളുള്ള വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ട ഖലീഫയാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 140-ൽ അധികം ഹദീസുകൾ ഇമാം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഖാല ലൈസ ഇബ്നു ലിബ്നി ആദം ഹഖുൻ ഫീ സിവാ ഹാദിഹിൽ ഖസാലി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആദം സന്തതികൾക്ക് ഒരു അവകാശവുമില്ല. ഫീ സിവാ ഹാദിഹിൽ ഖസാലി, ഈ പറയുന്ന കാര്യങ്ങളിലല്ലാതെ ആദം സന്തതികൾക്ക് ഒരു അവകാശവുമില്ല. അഥവാ കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല, കഷ്ടപ്പാടാണല്ലോ എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അമിതമായി ഇനി മോഹിച്ച് ആഗ്രഹിച്ച് അത്യാർത്ഥിയോടെ ഞാന് എനിക്ക് ഇല്ലായിട്ടല്ലേ എന്നൊന്നും പറഞ്ഞ് ചെയ്യാൻ പറ്റൂല. എന്തൊക്കെയാണ് നാല് കാര്യങ്ങൾ? ബൈത്തുൻ യസ്കുനുഹു, താമസിക്കാൻ പറ്റുന്ന ഒരു വീട്. വസൗബുൻ യുവാരി ഔറത്തഹു, ഔറത്ത് മറക്കുന്ന ഒരു വസ്ത്രം. വജിൽഫുൽ ഖുബ്സി, ഒരു റൊട്ടി. റൊട്ടിയുടെ ജിൽഫ് എന്ന് പറഞ്ഞാല് അതിന് മഹാന്മാർ വിശദീകരണം നൽകിയിട്ടുള്ളത് കറിയും കൂടി ഇല്ലാത്ത റൊട്ടി എന്നാണ്. വൽമാ, ഈ വെള്ളം. അപ്പൊ ഇതൊക്കെ കിട്ടിയാല് അവന് പിന്നെ അവന്റെ ഹക്ക് തീർന്നു എന്നാണ്. അഥവാ അതിനപ്പുറം ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ പരാതിയൊന്നും പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് ജീവിക്കാനായി എന്നാണ്. അഥവാ എത്രമാത്രം തൃപ്തിപ്പെടുകയും ഭൂമിലോകത്ത് നിന്നുള്ള ആർത്തി ഒഴിവാക്കാൻ ഏതൊക്കെ തരത്തിൽ മനുഷ്യൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഹദീത്താണ് മഹാനായ ഇമാം തിർമിദി തങ്ങൾ തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയത്. അബ്ദുല്ലാഹിബിൻ ഷഹീർ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹിബിൻ ഷഹീർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. ഇന്നഹു ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. വഹുവ യഖ്റഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാണ്. നിങ്ങളെ ഈ നിരന്തരമായി അമിതമായി വർദ്ധിച്ച സ്വത്തും മുതലും ഒക്കെ സമ്പാദിക്കാൻ, ദുന്യാവിന്റെ ആർഭാടങ്ങളെ മോഹിപ്പിക്കുന്ന വസ്തുക്കളെ സമ്പാദിക്കാൻ വേണ്ടി അങ്ങനെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ്. ഹത്താ സുർത്തുമുൽ മക്കാബിർ, ഖബറിലെത്തണ വരെ ഇതൊക്കെയുള്ളൂ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെയുള്ളൂ ഇതൊക്കെ. അതുവരെ നിങ്ങൾ സ്വത്തും അതിനും മരിക്കണവരെ മനുഷ്യൻ അങ്ങനെ കൊന്നുകൂട്ടാണ്. ഹത്താ സുർത്തുമുൽ മക്കാബിർ, കല്ലാ സൗഫ താലമൂന, സുമ്മ കല്ലാ സൗഫ താലമൂൻ.
പിന്നെ നിങ്ങൾ ഇതിന്റെയൊക്കെ അവസ്ഥ നിങ്ങൾ തീർച്ചയായും അറിയുക തന്നെ ചെയ്യും. കല്ല സൗഫ തഅലമൂൻ ഫുമ്മ കല്ല സൗഫ തഅലമൂൻ കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു ജ്ഞാനം കിട്ടുക തന്നെ ചെയ്യും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് ശരിക്കും ഇത് ഇതിനെ കുറിച്ചുള്ള അറിവ് കിട്ടുക തന്നെ. എന്താണ് ഇതിന്റെയൊക്കെ അവസ്ഥ, ഇങ്ങനെ സ്വത്തും മുതലും സമ്പാദിച്ചാലുള്ള അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുക തന്നെ ചെയ്യും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറൗന്നൽ ജഹീം, ഇത് രണ്ടും ചേർത്ത് ഓതരുത് എന്നാണ്. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ എന്നത് പൂർണ്ണമായ ഒരു സെന്റൻസ് ആണ്. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് കുറച്ച് അറിവ് കിട്ടുക തന്നെ ചെയ്താൽ, ലൗ തഅലമൂന അങ്ങനെ അറിയുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ലതറൗന്നൽ ജഹീം, ആ ഇതോ ഇങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ സ്വർഗം കാണുന്നില്ല. ലതറൗന്നൽ ജഹീം, നിശ്ചയമായും നിങ്ങൾ സ്വർഗം കാണും. സുമ്മ ലതറൗന്നഹ ഐനൽ യഖീൻ, നിങ്ങളത് ശരിയായ രീതിയിൽ അതിനെ കാണുക തന്നെ ചെയ്യും. അഥവാ ഹദീസിലുണ്ട് സ്വർഗം ഇങ്ങനെ 70,000 മലക്കുകൾ ഓരോ ഭാഗവും പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട്, സോറി നരകത്തെ കുറിച്ച്, ലതറൗന്നൽ ജഹീം ജഹീം നരകം, നരകത്തെ നിങ്ങൾ നിർബന്ധമായും കാണുക തന്നെ ചെയ്യും. ലതറൗന്നഹ ഐനൽ യഖീൻ അന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ട ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും നിർബന്ധമായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ലതുസ് അലുന്ന, നിശ്ചയമായും നിങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾ ചോദിക്കപ്പെടും, ഉത്തരം പറയേണ്ടി വരും ഓരോന്നിനും. എന്തിന്, എന്തിനുപയോഗിച്ചു, എന്ത്, അതെന്ത്, ഇതെന്തിന്. യൗമ ഇതിൻ അനിന്നഴിയും, എത്രമാത്രം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടുവോ ആ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു വളരെ കൃത്യമായി അള്ളാഹു ഉപയോഗിച്ച നൽകുന്ന കാര്യങ്ങളെ ഉപയോഗിക്കാനും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനും, അങ്ങനെ നല്ലൊരു മനസ്സ് ദുനിയാവിന്റെ ഈ മോഹിപ്പിക്കുന്ന വസ്തുക്കളോടൊക്കെ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു മനസ്സുമായി ബന്ധപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പൊ ഈ മുമ്പ് ആരോ ഈ ആയത്തിന്റെ അർത്ഥം ചോദിച്ചിരുന്നു, ലതറൗന്നൽ ജഹീം സുമ്മ ലതറൗന്ന ഹൈനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൽ നഈം. അതിന്റെ മുമ്പ് കല്ല സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين അഥവാ നിങ്ങൾ അത് അവിടെ ആയത്തിന്റെ ആയത്തും ലതറൗന്നൽ ജഹീം എന്നുള്ളതും ചേർത്ത് ഓതരുതെന്നാണ്. കാരണം ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾ ഉറച്ച ഒരു അറിവ് അറിയുകയാണെങ്കിൽ എന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ വേറെ ആയിട്ട് പറയാണ്, ലതറൗന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് ഈ ആയത്ത് ഓതൻ, നിങ്ങളെ അമിതമായി ഇങ്ങനെ ഉണ്ടാക്കാനുള്ള മോഹം നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് ഇങ്ങനെ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഖൂലു ഇബ്നു ആദം, ആദം സന്തതികൾ ഇങ്ങനെ പറയാൻ, മാലി മാലി എന്റെ മുത്തല് എന്റെ മുതല് എന്നിങ്ങനെ പറയാൻ, വഹല്ലക യബ്നു ആദം, ഏ ആദമിന്റെ സന്തതി നിനക്കുണ്ടോ, മിൻ മാലിക നിന്റെ മുതലിൽ നിന്ന്, ഇല്ലാമ അക്കൽത അഫ്നൈത, നീ ഭക്ഷണം കഴിച്ചതും ഭക്ഷണം കഴിച്ച് അങ്ങനെ നീ നശിപ്പിച്ചത് അത് നിന്റേതാണെന്ന് പറയാം. മാ അക്കൽത ഫഅഫ്നൈത, നീ കഴിച്ച് നിന്റെ സ്വത്തിൽ നിന്ന് നീ കഴിച്ചിട്ട് നശിപ്പിച്ചത് അഥവാ കഴിച്ച് ഛർദിച്ചത് പോലും നിനക്ക് കിട്ടുന്നില്ല. ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ഉടുത്തു നുരുമ്പിച്ചത്, നീ ഇങ്ങനെ ഉടുത്തു ഉപയോഗിച്ചത് അതാണല്ലോ സ്വത്ത് നിന്ന് കിട്ടുന്നത്. ഔ തസദ്ദഖത ഫഅംലൈത, അല്ലെങ്കിൽ നീ സ്വതക്ക കൊടുത്തിട്ട് പരലോകത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചത്, ഇതല്ലാതെ ഒരാളുടെ സ്വത്തിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ആളുകൾ പറയാനുണ്ട് അനന്തരാവകാശികളുടെ സ്വത്തിന് കാവലിരിക്കുന്ന ആൾക്കാരെന്ന് പറയലുണ്ട്. മഹാന്മാരായ ആളുകൾ പറയലുണ്ട്, എന്റെ സ്വത്തൊക്കെ ഞാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് സൂക്ഷിക്കാൻ കൊടുത്തിട്ട് അള്ളാഹുവിനെ എന്റെ മക്കൾക്കും കുടുംബത്തിനുമുള്ള സൂക്ഷിപ്പ് സ്വത്താക്കിയിട്ട് വെച്ചു എന്ന് പറയാറുണ്ട്. അതോ സ്വത്തിന്റെ കാര്യത്തിൽ ആലോചിച്ചാല് നമ്മൾ അനന്തരാവകാശികൾക്ക് വേണ്ടിയുള്ള സ്വത്തിന്റെ കാവൽക്കാരായിട്ടും അതിന്റെ ഖാദിമീങ്ങളായിട്ടും ഇങ്ങനെ ജീവിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ വസ്ത്രം ധരിച്ച് നമ്മൾ ഉപയോഗിച്ചതിന് നമുക്ക് കിട്ടും, നമ്മൾ ഉപയോഗിച്ചു എന്ന് പറയാം. നമ്മൾ കഴിച്ച ഭക്ഷണം എന്റെ മുതലിൽ നിന്ന് ഞാൻ ഉപയോഗിച്ചു എന്ന് പറയാം. പിന്നെ ഞാൻ കൊടുത്തു സൂക്ഷിച്ചു വെച്ചത്, കൊടുത്തു സൂക്ഷിച്ചു, കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചതല്ല, കുറെ ഉണ്ടാക്കി വെച്ചതല്ല, കൊടുത്തു സൂക്ഷിച്ചു വെച്ചതും ഞാൻ കഴിച്ചതും ഞാൻ ധരിച്ചതും ഞാൻ ഉപയോഗിച്ചതും എനിക്ക് വേണ്ടി ഉപയോഗിച്ചതും എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ ഉപയോഗിച്ചു എന്ന് പറയാം. നല്ല നീയത്തോട് കൊടുത്തതൊക്കെ കൊടുത്തു സൂക്ഷിച്ചു വെച്ചതാണ്, ചെലവ് കൊടുത്തതൊക്കെ ആർഭാടത്തിനൊന്നും ചെലവ് വെച്ചതല്ല. അപ്പോ ാണ് അല്ലാഹുത്തക്കാത്തൂർ എവിടേക്കാണ് ഈ വർദ്ധിപ്പിച്ച് 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 ഇങ്ങനെ ഉണ്ടാക്കിയത്? മനുഷ്യനെ ഈ നാശം എവിടേക്കാണ്? ആദം സന്തതികൾക്ക് അവൻ ഉടുത്തു നുരുമ്പിച്ചതും തിന്ന് നശിപ്പിച്ചതും അവൻ കൊടുത്തു സൂക്ഷിച്ചത് വെച്ചതുമല്ലാതെ എന്താണ് സ്വന്തം മുതലിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, ഇത് കിട്ടി എന്ന് വേറെ എന്താണ് പറയാൻ സാധിക്കുക?
അപ്പോ ഈ മുതലിനെ കുറിച്ചിട്ടുള്ള ദുനിയാവിന്റെ ആ വസ്തുക്കളെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകണമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഉൾക്കാഴ്ച നൽകുന്നതാക്കി തീർക്കുമാറാകട്ടെ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.